ഹായ്, ഞാൻ രമ്യ. എല്ലാവർക്കും രുചിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണ്. അത് പലർക്കും അങ്ങനെ ശരിയായി കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനീ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്തു നോക്കി നിങ്ങൾക്ക് പെർഫെക്റ്റായ വെള്ളപ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഇനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് അര ഗ്ലാസ് ഉഴുന്നും രണ്ടര ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത അരിയാണിത്. അതുപോലെ ഉഴുന്നും ഇതൊക്കെ നല്ല വേർത്ത് വന്നിട്ടുണ്ട്, നല്ല കുതിർന്നിരിക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരി അരച്ചെടുക്കുന്നതിൻ്റെ മുന്നേ 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മളിതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല, പകരം ഈസ്റ്റാണ് ഇടുന്നത്. അപ്പം ഞാനിവിടെ തേങ്ങയും തേങ്ങാപ്പാലൊന്നും എടുക്കണില്ല. 2 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത്. അത് ഉഴുന്നും കൂടിയിട്ടാണ് ഞാൻ ആദ്യം അരച്ചെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഉഴുന്നും ചേർക്കാം. നന്നായി ഫൈനായി അരച്ചെടുക്കണം. നല്ല ഫൈനായി അരച്ചെടുത്താലാണ് നമ്മുടെ വെള്ളപ്പം നല്ല പഞ്ഞി പോലെ കിട്ടുള്ളൂ, നല്ല ടേസ്റ്റിൽ കഴിക്കാം നമുക്കപ്പം. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി ഈ ജാറിൽ തന്നെ പച്ചരി അരച്ചെടുക്കാം. ഞാനത് കുറേശ്ശായിട്ടാണ് അരച്ചെടുക്കുന്നത്, 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നാലേ നമുക്ക് നല്ല ഫൈനായിട്ട് അരയുകയുള്ളൂ. അപ്പോൾ ആദ്യം അരി അരച്ചെടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഉഴുന്നും ചോറും കൂടി അരച്ചെടുത്തുന്നുള്ളൂ. അപ്പോൾ അത് നന്നായി അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ നന്നായി ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് അലിയാൻ വെച്ചിരുന്ന അത് ഒഴിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം നോക്കണം, അത് നന്നായി ഇളക്കി കൊടുക്കുക. എനിക്കിനി കുറച്ച് അരിയും കൂടി അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കാതെയാണ് ഇനി അത് അരച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി അതും കൂടി ഒഴിച്ചാൽ ഞാൻ ഇതങ്ങനെ അടച്ചു വയ്ക്കും. ഇനി ഓവർ നൈറ്റ് കഴിഞ്ഞ് രാവിലെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലാണ് നല്ല അരച്ചെത്തത്. അപ്പോൾ ചെറിയ പാത്രമായ കാരണം തന്നെ അതിൽ നിന്നൊക്കെ നന്നായി പുറത്തേക്ക് പോയി പൊന്തിയിട്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു പാത്രത്തിൽ മാവ് ആട്ടി വയ്ക്കാൻ നോക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. നമ്മൾ ഇന്നലെ ഉപ്പിട്ടിട്ടില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക, നന്നായി ഇളക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് വെള്ളപ്പച്ചട്ടി വയ്ക്കാം. ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ 1 തവ മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നന്നായി ചുറ്റിച്ചെടുക്കണം. ഇങ്ങനെ നടുഭാഗത്ത് ഇതുപോലെ മാവ് കുറച്ച് കൂടുതൽ നിൽക്കണം. ഇനി നന്നായി ബബിൾ വരുമ്പോൾ നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി ബബിളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുകയാണ്. ഇതാ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നല്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല മെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ വെള്ളപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് പൂ പോലത്തെ വെള്ളപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ അളവൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.